திருபலி வேதியில் தொழுகையுமாய் அடியனி தானில் ഒരുമയോടി ബലി അർപ്പിക്കാം. പരുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കി
முன்பாகி அடைச்சீடா அண்ணா பிசகா திருநாளே கர்த்தாவருடைய கல்பன போல் திருநாமத்தில் சேர்ந்தீடா ஒருமையுடி பலி அற்பிக்க அத்தியுன்னதமா ஸ்வர்லோகத்தில் சர்வேஷனு ஸ்துதி கீதம் பிரத்யாசையுமென்னிக்கும் அத்தியுன்னதமா ஸ்வர்லோகத்தில் சர்வேஷனு ஸ்துதி கீதம் பூமியிலெங்கும் மர்த்தினு சாந்தி பிரத்யாசையுமென்னிக்கும் அத்யுன்னதமா ஸ்வர்லோகத்தில் சர்வேஷனு ஸ்துதி கீதம் பூமியிலெங்கும் மர்த்தினு சாந்தி பிரத்யாசையுமென்னிக்கும் സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ സ്ലീവായാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവിൻ അപദാനങ്ങൾ കീർത്തി പിൻ പുതുഗാനത്തിൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്തലമെല്ലാം ഉടയവനെ, വാഴ്ത്തുക തൻ തിരുനാമകുമാ രക്ഷയുമിന്ന്.
ജനതകൾ മധ്യേ കർത്താവിൻ മഹിമകൾ നിധരാഘോഷിപ്പിൻ വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ തിരുനാമത്തിനു ചേർന്ന വിധം മഹിത സ്തുതികളുയർത്തിടുവിൻ പ്രവേശിപ്പിൻ നിർമ്മല വസ്ത്ര വിഭൂഷിതരായി ആരാധിച്ചു വണങ്ങിടുവിൻ നീതിവിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ ആത്മജനും ൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കുന്നതുപോലെ സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു മുഗർത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനോടി ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നി ത്യമഹോന്നതമം ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. ം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമി
സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേ ഗണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേ ഗണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലെ, കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക്കിമുകളാണ്. അനാക്കിമിൻ്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും എന്ന് ആരെപ്പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ, അവരാണിത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്തു കഴിയുമ്പോൾ, എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം കൈവശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം, ഇസ്ഹാക്ക്,
യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനു വേണ്ടിയും ആണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കി കളയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് കൈവശമായി തരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങൾ ദുശാഠ്യരായ ജനമാണ്. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണം. കർത്താവേ, അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി, വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി, അത് ഇനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, നിർദ്ധയരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും, നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങടക്കുന്നു. മേഘത്തിന്റെ തണൽ വെയിൽ മറക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങില്ലാതാക്കുന്നു. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്, സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ ഫിലിപ്പിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയും എന്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നത് എന്നെ അലോസരപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് അത് സുരക്ഷിതത്വമേകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും അംഗവിച്ഛേദം നടത്തുന്നവരെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിശോധിതർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ഈശോമിശിഹായിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും ശരണം വയ്ക്കാൻ കഴിയും. ശരീരത്തിൽ ശരണം വയ്ക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ എനിക്ക് അവനേക്കാൾ കൂടുതൽ കഴിയും. കാരണം എട്ടാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമറ്റവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം മിശിഹായ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് മിശിഹായെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്, പിന്നെയോ മിശിഹായിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസം ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ സഹനത്തിൻ്റെ കൂട്ടായ്മയും അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതിനു വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാനാവും. Hallelujah, hallelujah, hallelujah,
മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. കാരണം പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തു കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളെ സഹിക്കണം? അവനെ ഇവിടെ എന്റെ അടുത്തു കൊണ്ടുവരിക. ഈശോ അതിനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ മാത്രമായി ഈശോയെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. ഈ ഒരു സൗഖ്യ ശുശ്രൂഷയിലൂടെ ഈശോ വിശ്വാസത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, 19-ാം വാക്യത്തിൽ, അനന്തരം ശിഷ്യന്മാർ തനിച്ച് ഈശോയെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ വളരെ വ്യക്തമായി അവർക്ക് മറുപടി നൽകുന്നു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല. ഇവിടെ പറയുന്നത് വിശ്വാസം ഇല്ലാത്തതിനെ പറ്റിയല്ല, മറിച്ച് അല്പവിശ്വാസത്തെ പറ്റിയാണ്. അവർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അല്പവിശ്വാസമാണ്. അവർ സംശയിക്കുന്ന വിശ്വാസമാണ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നത്. ദൈവത്തിൽ, ഈശോയിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കാനും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ശിഷ്യന്മാർക്ക് സാധിക്കുന്നില്ല. അവരുടെ അല്പവിശ്വാസത്തെ പറ്റിയാണ് ഈശോ ഇവിടെ പറയുന്നത്. നമുക്ക് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിചിന്തനം ചെയ്യാം. ഞാനും ഈ ശിഷ്യന്മാരെ പോലെയാണോ? പള്ളിയിൽ വരുന്നു, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, എന്നാൽ ഈശോ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ രക്ഷിക്കാൻ മനുഷ്യനായി അവതരിച്ച ഈശോ സത്യദൈവമാണെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? മത്തായി 16:16 നമ്മൾ വായിക്കുന്നു. അവിടെ പത്രോസ് ലീഹായുടെ വിശ്വാസ പ്രമാണം നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഈശോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഈ ഈശോയെ അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:4, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച ഈശോ മിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ.
ഇതുതന്നെയാണ് ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിൽ ഈശോ മർത്തായോട് പറയുന്നത്, മർത്തായോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ 11:40, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഈ വിശ്വാസം ദൈവദാനമാണ്. എൻ്റെ കഴിവിൻ്റെയും യുക്തിയുടെയും ഫലമായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്, മറിച്ച് ദൈവം തന്നെങ്കിൽ മാത്രമേ വിശ്വാസം എനിക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ദൈവം തന്നെയാണ് വിശ്വാസവരത്തിൻ്റെ കൃപ എന്നിൽ ചൊരിയേണ്ടത്. ഈ ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ കൃപ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അനുദിനം അതിൽ വളരാൻ ഉതകുന്ന വിധം എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ ക്രമീകരിക്കണം. സഭയിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയുടെ നീർച്ചാലുകളെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കണം. വിശുദ്ധ കൂദാശകളിലൂടെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഞാൻ പരിപോഷിപ്പിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് അന്ധകാരത്തിലേക്ക് എടുത്തു ചാടേണ്ട അല്ലെങ്കിൽ ശൂന്യതയിലേക്ക് എടുത്തു ചാടേണ്ട കാര്യമില്ല. കാരണം വളരെ വ്യക്തമായി ഈശോ നമുക്ക് അവിടുത്തെ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മുൻപിൽ അന്ധകാരമില്ല. ഈശോയാണ് നമ്മുടെ മുൻപിലുള്ളത്, പ്രകാശമാണ് നമ്മുടെ മുൻപിലുള്ളത്. ശൂന്യതയിലേക്ക് എടുത്തു ചാടേണ്ട ഒരു വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്, നമ്മൾ വിശ്വസിക്കുന്നത് ഏക സത്യദൈവമായ ഈശോയിലാണ്, വെളിപ്പെടുത്തപ്പെട്ട അവതരിച്ച വചനമായ ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ശൂന്യതയിലേക്ക് എടുത്തു ചാരേണ്ട കാര്യമില്ല, അന്ധകാരത്തിലേക്ക് എടുത്തു ചാരേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ സുവിശേഷമുണ്ട്, ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്, അവിടുത്തെ വാഗ്ദാനങ്ങളുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസം. സ്നേഹമുള്ളവരെ, ഈശോയുമായി വ്യക്തിപരമായ ഒരു അടുപ്പത്തിലേക്ക് ഞാൻ വളരണം. ഈശോ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സന്തോഷങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ എല്ലാം ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം, അവിടുന്ന് പൂർണ്ണമായി ആശ്രയം വയ്ക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതിപൂർണ്ണ വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈപിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ ജോസഫ് മെത്രാനെയും മാർ യാക്കോബ് മെത്രാനെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയമയും ശിഹായെ, നീ കുരിശടയാളത്തോടു കൂടി വാനമേഘങ്ങളിൽ ആഗ്നനാകുമ്പോൾ എന്റെ വലുത് ഭാഗത്താണി നിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദേവദൂതന്മാരാൽ പരിസേവിതനായി സ്ലീവായുടെ അടയാളത്തോടുകൂടെ വാനമേഹങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസകാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയേക്കു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടി, നമ്മുടെ രാജാവ് നമ്മോട് കൂടി, നമ്മുടെ ദൈവം നമ്മോട് കൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ ഓർത്ത് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്ത്രീദൈവത്തിൽ നിന്നുള്ള സ്ത്രീ ദൈവവും പിതാവോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പ്രാവിന്റെ വലുതെ ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ളേകമമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസ്യം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ കുർബാനയുടെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയബുദ്ധിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
റൂഹാതൻ സഹവാസവുമീ നമ്മോടു തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്യാ കോബിൻ നിവർത്തൻ ദേവമേ നിത്യം ആരാധൻ രാജാവേ നിൻ സന്നിധി അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം, എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മണ്ണവനവനുടെ മഹിമകളാൽ ഉന്നത വീതിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യം. ഉന്നത വീതിലോശാന ഓശാന. ആവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി
നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ആദരവതാധ്യക്ഷനായ മാർ യോസേപ്പ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേപ്പ് മെത്രാന് വേണ്ടിയും മാർ യാക്കോ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. യുദ്ധപ്രിയരായി ഭിന്നിച്ച് നൽകുന്ന ജനതകളെ ചിത്രിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിത സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുദാഹത്തിനുള്ള വന്ന ക്ഷണത്തോടെ അവരാദങ്ങളെന്നാ വിന്തിരിഞ്ഞുകൊണ്ടും താങ്കളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരേറ്റുകൾ ശ്രമിച്ചുകൊണ്ടും നമുക്ക് ആ സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും മോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നോദനം ഗ്രഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ വേനങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ ശക്തിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരവിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരത്തങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിന്റെ നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടിച്ചിരിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഇതേ രഹസ്യങ്ങൾ സ്വീകരിച്ച് മലാക്കമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടിച്ചിരിക്കാം.
നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇതാകടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം. ദിവ്യ കാരുണ്യമായുള്ളിൽ വായിൻ ഈശോയേ, നവ്യ ഭോജ്യമായി നാവിൽ വാപ്പുൻ ഈശോയേ, കുളിരേകും മഴ നീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ തൊടി വാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ, ഇനി മേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ, ദിവ്യ കാരുണ്യമായുള്ളിൽ വായിൻ ഈശോയേ, നവ്യ ഭോജ്യമായി നാവിൽ വാപ്പുൻ ഈശോയേ. സ്നേഹം നിറയും നിന്റെ മോഴികൾ തൻ ശാന്തിയാറിയും, ഇട എൻ്റെ സ്നേഹം നിറയും നിന്റെ മോഴികൾ തൻ ശാന്തിയാറിയും, നിൻ ചിറകിൻ്റെ കീഴിൽ കണ്ണു പൂട്ടി സ്വസ്ഥമായി ഞാൻ മയങ്ങും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപരം ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായി മിശിഹായി നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ചകളുടെയും കരങ്ങളും കടങ്ങളും നിന്റെ ശരീരക്തങ്ങളോ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസോടിനെതിരെ ഏൽക്കുവാനും സ്വർഗ്ഗണങ്ങളോടുകൂടി സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു.
തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്കു നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യസൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്തുല ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പുരോഹിതന്റെ മഹനീയപുത്ര പരിശ്രമിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ നേട്ടണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സവരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി പോയിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ എത്തലവരിയാണ്ടവും ആശ്വാസവും പരിചിതി സൗഭാഗ്യത്തിൻ്റെ മകടവുമായി തീരട്ടെ. നവരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദ്യശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയമേ, വിശുദ്ധ അൽഫോൻസാമ്മേ, തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.